പ്രമുഖ ചലച്ചിത്ര താരം പൃഥ്വിരാജ് തന്റെ പുതിയ ചിത്രമായ വാര്യൻ കുന്നിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയതോടുകൂടെ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വാരി എടുത്തിരിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങൾ. എങ്ങും വാര്യൻ കുന്നിനെ കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും കൊഴുക്കുകയാണ്. ആരായിരുന്നു വാര്യൻ കുന്ന്? പുതിയ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള ബെൽ ഐക്കൺ അമർത്തുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1921 മലബാർ കലാപത്തിന് മുമ്പേ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കുടുംബം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പടയോട്ടം തുടങ്ങിയിരുന്നു. 1890 നടന്ന മണ്ണാർക്കാട് കലാപം അതിനൊരു തെളിവാണ്. വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിതാവായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ തേരോട്ടം തേർവാഴ്ച സഹിക്കാൻ കഴിയാതെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാടുകടത്തുകയുണ്ടായി. അന്ന് തുടങ്ങിയതാണ് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ബ്രിട്ടീഷുകാരോടുള്ള വിരോധം. തന്റെ മാതാവിനെ അപകീർത്തിപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബസ്വത്തുകളൊക്കെ കണ്ടെത്തി, ഇദ്ദേഹത്തിന്റെ ഭൂമികളൊക്കെ ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. അങ്ങനെ വാര്യൻ കുന്നിനെ മുച്ചൂടും ആക്രമിക്കാനും ഉപദ്രവിക്കുവാനും തുടങ്ങി ബ്രിട്ടീഷിന്റെ പട്ടാളവും പോലീസും. അടിച്ചമർത്തപ്പെട്ടിരുന്ന കീഴാളരെയും അധസ്ഥിതരെയും മാപ്പിളമാരെയും കർഷകരെയും എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തെ വലിയ ശല്യമായി തോന്നുകയും അദ്ദേഹത്തെ നാടുകടത്താനുള്ള നിഗൂഢ തന്ത്രങ്ങൾ അവർ പ്ലാൻ ചെയ്യുകയും ചെയ്തു. ഇത് മണത്തറിഞ്ഞ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അറബ് രാജ്യത്തേക്ക് പലായനം ചെയ്തു. വർഷങ്ങൾ ശേഷം അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നപ്പോൾ മലബാറിലേക്ക് താങ്കൾ പ്രവേശിക്കാൻ പാടില്ല എന്ന ഒരു വിലക്കുമായിട്ടാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ സമീപിച്ചത്. പിന്നീട് ആ വിലക്ക് നീക്കുകയും സ്വന്തം ജന്മനാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് എന്നുമായി. എന്തായാലും സ്വന്തം നാട്ടിലെത്തിയ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പഴയതിനേക്കാൾ ആവേശത്തോടെ സമരക്കാരെ ഒരുമിച്ച് കൂട്ടി. കർഷകർ, മാപ്പിളമാർ, കുടിയാന്മാർ, കീഴാളർ എല്ലാവരും വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ആ നേതൃത്വത്തിന് കീഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരന്നു. മമ്പുറം പള്ളിയിൽ ബ്രിട്ടീഷുകാരെ ഉപദ്രവിക്കാനുള്ള, അവരെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന വ്യാജവാർത്ത പ്രചരിച്ചതോടെയാണ് 1921 മലബാർ കലാപം ആരംഭിക്കുന്നത്. മമ്പുറം പള്ളി ബ്രിട്ടീഷ് പട്ടാളം വളയുകയും അവരെ പള്ളിയിൽ കയറി സെർച്ച് ചെയ്യുകയും ചെയ്തെങ്കിലും മസിയിട്ട് നോക്കിയിട്ടും ഒരു തരി ആയുധം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പള്ളി ആക്രമിക്കാൻ ബ്രിട്ടീഷിന്റെ പട്ടാളം വന്നു എന്ന വാർത്ത നാട്ടിൽ പ്രചരിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഈ തടിച്ചുകൂടിയ ആളുകൾക്കെതിരെ ബ്രിട്ടീഷുകാർ ഒരു കാരണവുമില്ലാതെ നിറവൊഴിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ പട്ടാളവും പോലീസും നാട്ടുകാർക്കെതിരെ വെടിയുതിർക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരും വെറുതെ വിട്ടില്ല. അവരെ തിരിച്ചും പ്രതിരോധിക്കാൻ തുടങ്ങി. നാട്ടുകാരുടെ പ്രതിരോധത്തിന് മുമ്പിൽ ബ്രിട്ടീഷുകാരന്റെ ശക്തിക്ക് അടിയറവ് പറയേണ്ടി വന്നു. അവരവിടുന്ന് തടിയെടുക്കുകയാണ്. ഇതൊരു വലിയ കലാപത്തിന് നന്ദി കുറിക്കുകയായിരുന്നു. രോഷാകുലരായ നാട്ടുകാർ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ ഓരോ കേന്ദ്രങ്ങളിലും പോയി പോലീസ് സ്റ്റേഷനുകൾ ഉപരോധിച്ചു. അവിടെയുള്ള പോലീസുകാർക്ക് അവിടുന്ന് തടിയെടുക്കേണ്ടി വന്നു. പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും അവർ ആയുധങ്ങൾ കൈവശപ്പെടുത്തി. കലക്ടറും പരിവാരങ്ങളും കോഴിക്കോട്ടേക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് മഞ്ചേരിയിലേക്കും തിരൂരിലേക്കും പാണ്ടിക്കാടേക്കും ഒക്കെ ഈ കലാപം വ്യാപിച്ചു. തിരൂരങ്ങാടിയിൽ നിന്നും മഞ്ചേരിയിൽ നിന്നും മലപ്പുറത്ത് നിന്നുമൊക്കെ ബ്രിട്ടീഷുകാരുടെ പോലീസും പട്ടാളവും കുടികഴിഞ്ഞപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ സ്വതന്ത്രമായി. അങ്ങനെ ഈ പ്രദേശങ്ങളൊക്കെ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മലയാള രാജ്യമായി പ്രഖ്യാപിക്കുകയും അവിടെയൊക്കെ തന്റെ കീഴിലുള്ള ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് സമാന്തരമായ ഭരണം, കോടതികൾ, പോലീസ് സ്റ്റേഷനുകൾ, പട്ടാള കേന്ദ്രങ്ങൾ, സൈനിക മേധാവികൾ എല്ലാം വളരെ വൃത്തിയായി വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്ഥാപിക്കുകയുണ്ടായി. ഇതൊക്കെ വലിയ തലവേദനയായപ്പോൾ അദ്ദേഹത്തെ ഏത് വിധേനയും കീഴടക്കണമെന്ന് ബ്രിട്ടീഷുകാർ ആലോചിച്ചു. അദ്ദേഹത്തെ കീഴടക്കാൻ 18 പൂഴിക്കടകനും നോക്കിയിട്ടും സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി അവർ ഖൂർഖ റെജിമെന്റിനെ ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാ സൈന്യങ്ങളിൽ നിന്നുള്ള കടഞ്ഞെടുത്ത ഏറ്റവും പ്രഗത്ഭരായ പോരാളികളെ ഉപയോഗിച്ചുണ്ടാക്കിയ ഖൂർഖ റെജിമെന്റ്, ഈ ഖൂർഖ റെജിമെന്റ് ആണ് പിന്നീട് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വേട്ടയാടാൻ പുറപ്പെടുന്നത്.
ഒരു നാട് ഒന്നടങ്കം വാര്യൻകുന്നത് കുഞ്ഞഹമ്മദാജിയുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ തങ്ങൾക്ക് കൈവശപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് മനസ്സിലായപ്പോൾ അവരെ ചെയ്ത മറ്റൊരു ഐഡിയയാണ് ആളുകൾക്കിടയിൽ വംശീയ വേർതിരിവുണ്ടാക്കി വർഗീയ വേർതിരിവുണ്ടാക്കി നാട്ടുകാരെ തമ്മിലടിപ്പിച്ച് വാര്യൻകുന്നന്റെ ശക്തിയെ ചിന്നഭിന്നമാക്കാൻ തുടങ്ങി ബ്രിട്ടീഷുകാർ പക്ഷേ അവിടെയും വാര്യൻകുന്നൻ മികച്ചു നിന്നു ബ്രിട്ടീഷുകാരുടെ അടവുകൾ മനസ്സിലാക്കിയ അദ്ദേഹം ഇതിനെതിരെയുള്ള പ്രഖ്യാപനങ്ങളും വാർത്തകളുമായി അന്നും നിറഞ്ഞു നിന്നിരുന്നു ബ്രിട്ടീഷുകാരുടെ ദാസ്യവേല ചെയ്തിരുന്ന ആനക്കയത്ത് ചേക്കുട്ടിയുടെ തലയറുത്ത് മഞ്ചേരിയിൽ നാട്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ഹിന്ദുക്കളോട് വിരോധമില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസ്ഥരോട് വിരോധമില്ല ഇവിടെ നമ്മുടെ ശത്രുക്കൾ ബ്രിട്ടീഷുകാരും അവർക്ക് ദാസ്യവേല ചെയ്യുന്നവരുമാണ് അവരാരായാലും അവരോട് നാം തിരിച്ചടിക്കും കുർക്കാ റെജിമെന്റ് എല്ലാ പണിയും നോക്കിയിട്ടും വാര്യൻകുന്നനെ പിടികൂടാനായില്ല അദ്ദേഹം കാളികാവിനടുത്തുള്ള മലമുകളിൽ തന്റെ പടയാളികളോടുകൂടെ സമരപ്രവർത്തനങ്ങളിലായി വാര്യൻകുന്നനെ പിടികൂടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ മലകയറും പക്ഷെ അവർക്ക് അങ്ങോട്ട് എത്തുകയില്ല കാരണം ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ കൈവശപ്പെടുത്തിയ ബൈനോക്കുലർ ഉപയോഗിച്ച് വലിയ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നും വാര്യൻകുന്നന്റെ പോരാളികൾ മനസ്സിലാക്കും ബ്രിട്ടീഷുകാർ വരുന്നുണ്ട് ഉടനെ അവരെ ആക്രമിച്ചു വീഴ്ത്തും ഒടുവിൽ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തായ ഉണ്ണിയാലി മുസ്ലിയാരെയാണ് വാര്യൻകുന്നനുമായി സന്ധി സംഭാഷണത്തിന് ബ്രിട്ടീഷുകാർ പറഞ്ഞേക്കുന്നത് ഉണ്ണിയാലി മുസ്ലിയാരുമായി വാര്യൻകുന്നൻ സംസാരിക്കുകയും അതടിസ്ഥാനത്തിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിനുള്ള നീക്കുപോക്കുകൾ നടന്നു പക്ഷേ വാര്യൻകുന്നന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ പോരാളികളും അദ്ദേഹം പറഞ്ഞു മരിച്ചങ്ങോട്ട് വീഴുകയല്ലാതെ ഒരു കാരണവശാലും ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അങ്ങനെ ഒരു സന്ധി ചർച്ചയ്ക്ക് വേണ്ടി ഉണ്ണിയാലി മുസ്ലിയാര് വാര്യൻകുന്നന്റെ മറ്റൊരു സുഹൃത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടർ രാമനാഥ അയ്യരെയും കൂട്ടി വരികയാണ് വാര്യൻകുന്നനുമായുള്ള സൌഹൃദം ചൂഷണം ചെയ്ത രാമനാഥ അയ്യർ താനും ഉണ്ണിയാലി മുസ്ലിയാരും വാര്യൻകുന്നനുമായി ചർച്ചയ്ക്ക് മലകയറുമ്പോൾ അദ്ദേഹത്തിന്റെ പിറകില് ബ്രിട്ടീഷുകാരുടെ സേനയായ ഖൂർക്ക റെജിമെന്റിനെ കൂട്ടിയിരുന്നു അതുപോലെ തന്നെ എത്തോളം പേർ വരുന്ന പട്ടാളക്കാര് കർഷക വേഷം ധരിച്ച് മറ്റൊരു വഴിയിലൂടെ കാട് കയറി വാര്യൻകുന്നന്റെ കേന്ദ്രത്തിലേക്ക് വരികയായിരുന്നു ഏതായാലും തുടക്കത്തിൽ വാര്യൻകുന്നനും അതുപോലെ രാമനാഥ അയ്യരും ഉണ്ണിയാലി മുസ്ലിയാരും തമ്മിലുള്ള സന്ധി സംഭാഷണം തുടങ്ങി വാര്യൻകുന്നന്റെ അരയിൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു തോക്കുണ്ടായിരുന്നു കരുവാരകുണ്ടിലെ കുഞ്ഞാപ്പൻ എന്ന ആയുധപ്പണിക്കാരൻ നിർമ്മിച്ചു നൽകിയ ഈ തോക്ക് ഒരേ സമയം 4 തിരമറിയുന്ന തോക്കായിരുന്നു നമസ്കരിക്കുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹം ആ തോക്ക് തന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിവച്ചിരുന്നത് ചർച്ചക്കിടെ അസ്ർ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്തപ്പോൾ തോക്ക് മാറ്റിവെച്ച് വാര്യൻകുന്നനും കൂടെയുള്ളവരും നമസ്കരിക്കാൻ നിന്നു ഈ സമയത്ത് രാമനാഥ അയ്യർ എന്ന വാര്യൻകുന്നന്റെ സുഹൃത്ത് സതിപ്രയോഗം നടത്തി അദ്ദേഹം വിസിലടിച്ച് പട്ടാളക്കാർക്ക് സൂചന നൽകി അതുപോലെ തന്നെ ഖൂർക്കാ റെജിമെന്റ് വന്നു രാമനാഥ അയ്യരും കൂടെയുള്ളവരും വാര്യൻകുന്നനെ നമസ്കാരത്തിൽ വളഞ്ഞിട്ട് പിടിച്ചു കൂടെയുള്ളവരെ കീഴടക്കി വാര്യൻകുന്നനും കൂടെയുള്ളവരും പ്രതിരോധിച്ചു നിന്നു ഒരുപാട് നേരം പ്രതിരോധിച്ചു നിന്നു 4 മാപ്പിളമാർ ആ സമയത്ത് രക്തസാക്ഷികളായി തുടർന്നുള്ളതൊക്കെ ചരിത്രമാണ് നമുക്കറിയുന്ന കാര്യമാണ് ഇവരെ നേരെ കലക്ടറേറ്റിൽ കൊണ്ടുപോകുന്നു അതിനു മുമ്പ് കാളികാവിലുള്ള സ്റ്റേഷനിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തി മാത്രമല്ല വാര്യൻകുന്നനെ ആളുകൾക്കിടയിലൂടെ താളമേളങ്ങളോടെ ഒരു പ്രദർശന വസ്തുവായി കൊണ്ടു നടന്നു അദ്ദേഹത്തിന്റെ മീശയൊക്കെ പറിച്ച് അദ്ദേഹത്തെ പരമാവധി താടനങ്ങളും പീഡനങ്ങളും ഏൽപ്പിച്ചെങ്കിലും ഒരു ഇഞ്ച് അദ്ദേഹം പതറിയില്ല വാര്യൻകുന്നൻ അന്നത്തെ പട്ടാള മേധാവിയായ കേണൽ ഹംഫ്രിയോടൊരു ചോദ്യം ചോദിച്ചു ഞാൻ എന്റെ പടച്ചവന്റെ മുമ്പില് നിന്ന് നമസ്കരിക്കുമ്പോൾ മാത്രമല്ലേ നിങ്ങൾക്ക് എന്നെ കീഴടക്കാൻ പറ്റിയതുള്ളൂ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ആളുകൾ എന്ന് വീരവാദം മുഴക്കുന്ന നിങ്ങൾക്ക് നേരിട്ട് പോരാടാനുള്ള സങ്കൂചമുണ്ടായിരുന്നോ ഞെട്ടിപ്പോയി കേണൽ ഹംഫ്രി DYSP ഹിച്ച്കോക്ക് പിന്നീട് അതിനെപ്പറ്റി എഴുതി വാട്ട് എ ബ്രേവ് മാപ്പിള സോൾജിയർ അങ്ങനെ വാര്യൻകുന്നനെ വെടിവെച്ച് കൊല്ലാൻ വിധിച്ച മാർഷൽ കോർട്ട്
അദ്ദേഹത്തെ വധിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി. എല്ലാവരെയും ചെയ്യുന്നതുപോലെ കൈകൾ പിറകിലേക്ക് കെട്ടി കണ്ണു മൂടിക്കെട്ടി അദ്ദേഹത്തെ വെടിയുതിർത്ത് കൊല്ലാനാണ് പദ്ധതി ഉണ്ടായിരുന്നത്. എന്നാൽ വാര്യൻകുന്നൻ പറഞ്ഞു, എനിക്ക് എന്റെ മാതൃരാജ്യത്ത് സ്വതന്ത്രനായി മരിക്കണം. എന്റെ പിറകിൽ കെട്ടിയിരിക്കുന്ന കൈകൾ സ്വതന്ത്രമാക്കൂ. എന്റെ കണ്ണുകളെ ബന്ധിച്ചിരിക്കുന്ന ഈ കെട്ടിനിങ്ങളേക്കോ. എനിക്ക് എന്റെ രാജ്യത്തെ കണ്ട്, എനിക്ക് ഈ മണ്ണ് കണ്ട് മരിക്കണം. അങ്ങനെ അദ്ദേഹത്തെ അവരെ സ്വതന്ത്രനാക്കി. അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിലെ കടിയുണ്ടകൾ ഉതിർത്തപ്പോഴും ഒരു തുള്ളി മിഴിനീർ അദ്ദേഹം പൊഴിച്ചിരുന്നില്ല. അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല. നെഞ്ചുറപ്പോടെ ചങ്കൂറ്റത്തോടെ മാതൃരാജ്യത്തിന് വേണ്ടി വാര്യൻകുന്നൻ എന്ന ധീരരക്തസാക്ഷി അവിടെ മരണം വരിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ വർഗീയവാദിയാക്കുന്നവരുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും വർഗീയവാദിയായിരുന്നില്ല എന്ന് ചരിത്ര രേഖകൾ തെളിയിക്കുന്നു. വാര്യൻകുന്നൻ കൊന്നിട്ടുണ്ട്, പക്ഷെ അത് വർഗീയതയുടെ കൊലപാതകമായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ ദാസ്യവേല ചെയ്തിരുന്ന പലരെയും അദ്ദേഹം യമപുരിയിലേക്ക് അയച്ചിട്ടുണ്ട്. ആ വാര്യൻകുന്നനെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ആർക്കും ഒരിക്കലും വലിച്ചെറിയാനാവുകയില്ല. ഈ നാട് നിലനിൽക്കുന്ന കാലത്തോളം വാര്യൻകുന്നനും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അദ്ദേഹത്തെ എതിർക്കുന്നത് നിങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഒരു പോരാളി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ വാര്യൻകുന്നനെ മലയാളക്കാർക്ക് മറക്കാൻ കഴിയുകയില്ല. അദ്ദേഹത്തെക്കുറിച്ച് സിനിമകൾ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഭൂമി മലയാളം അദ്ദേഹത്തെ വീണ്ടും വീണ്ടും സ്മരിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് നിങ്ങൾക്ക് നന്ദി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള ബെൽ ഐക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.